2018 മോഡൽ ZX ഓട്ടോമാറ്റിക്. നമുക്ക് ഇതൊരു 5 ലക്ഷം വരെ ലോൺ എന്തായാലും ചെയ്യാം. അത് കേട്ടാ മതി എനിക്ക്, കാരണം മാക്സിമം വില ഉറപ്പിക്കുക ഞങ്ങള്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഡീസൽ ആണോ? ഡീസൽ വണ്ടി 13 ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ എഞ്ചിൻ ലൈഫുള്ള വണ്ടി. 17 വണ്ടി 240,000 രൂപ പൈസ കിട്ടുക, രണ്ടേകാൽ രൂപ നമുക്ക് ലോണും കിട്ടും. ഒരു 20,000 മതി കൂടി കേട്ടെ. നമുക്ക് ഇത് 540,000 രൂപ കൊടുക്കാം. 16 വണ്ടി, 16 വണ്ടി ഹൈബ്രിഡ് ലോ കിലോമീറ്റർ, 5 ലക്ഷം ലോണും കൊടുക്കാം. 10 മോഡൽ റിച്ച് ഡീസൽ, 11 രജിസ്ട്രേഷൻ ഡീസൽ റിച്ച്. പെരുന്നാൾ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വളരെ ലോ ബഡ്ജറ്റിലുള്ള കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. ഈ ലോ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ്ലി ആ ഒരു വണ്ടി വിൽക്കുന്ന വിലയിൽ നിന്നും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ 5,000 അല്ലെങ്കിൽ 10,000 രൂപയുടെ വണ്ടികൾ, അത് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ വണ്ടികൾ, 2 ലക്ഷം രൂപയുടെ വണ്ടികൾ കുറയണമെന്നല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നോർമൽ മാർക്കറ്റിൽ വിൽക്കുന്ന വില എത്രയാണോ അതിലും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്ന ലോ ബഡ്ജറ്റിൻ്റെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ അത് ആ കൂട്ടത്തിലേക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയ കുറച്ചധികം വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെന്നുള്ളത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂലാണ്. ഇവിടുത്തെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ വാറണ്ടി വരെ ഇപ്പോൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് മോഡൽ കൂടി എല്ലാ വണ്ടിക്കും ഉണ്ട്. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ എന്നിങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല വെയിലുണ്ട്, പക്ഷേ എല്ലാ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. മാക്സിമം ഒക്കെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തോ കേട്ടോ. നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമായിക്കോളും. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു തരാം. അപ്പം എന്തായാലും നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂലെ 2-ാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ലോ ബഡ്ജറ്റ് ഒരു കിഡ്, അതും ഒരു ഫോറസ്റ്റ് ഗ്രീൻ കളർ അല്ലേ, നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ഇതേതാ മോഡലൊക്കെ? 2017 RX T 800 CC വണ്ടിയാണ്. 800 ഓക്കെ. RX T എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ അതിന്റെ താകെ വരുന്നത് ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോഴും ആകെ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ വിൻഡോ, അത്രേ വരുള്ളൂ. പിന്നെ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, എത്ര ഓട്ടം പറഞ്ഞേ? ഇത് 72,000 കിലോമീറ്റർ. 72,000, അത് ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ, പക്ഷേ ആ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ആ ടച്ച് സ്ക്രീൻ പണ്ടേ ഇതിനകത്ത് അന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് രണ്ടെണ്ണം പുത്തൻ ടയർ ആണ്. ബാക്കിൽ അല്ലേ, വേറെ അപാകതകളായിട്ട് എന്തെങ്കിലും പറയാനൊന്നുമില്ല. 2,40,000 രൂപയ്ക്ക് കൊടുക്കാം. പതിനേഴ് വണ്ടി 2,40,000 രൂപ ഒരു ഇയോണ്ട പൈസ കിട്ടുക അല്ലേ. രണ്ടേകാൽ രൂപ നമുക്ക് ലോണും കിട്ടും. ഒരു 20,000 മതി. ആ 20,000 രൂപ മതി. 20 ഉള്ളിൽ മതി കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടി ചെയ്തു തരാം. യെസ് സർ, കം ഓൺ. എന്ത് പറ്റി? നല്ല വെയില്, വെയില് ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾ ഏതായാലും കരിഞ്ഞു ഉണങ്ങി, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് 20,000 രൂപ ഇറക്കിക്കൊണ്ടുപോകാം. ഒരു ഡീസൽ CRC കൂടി കാണിച്ചു. CRC ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്, 2016 വണ്ടിയാണ്. 20 മൈലേജ്, 20 മൈലേജ് തിരിച്ചുകൊണ്ട് തരാൻ വേണ്ടി ഞാൻ പറയും, അത്രേ ഉള്ളൂ. പറഞ്ഞു മോഡലൊക്കെ 2016 VDI+ ഹൈബ്രിഡ് ആണ്. VDI+ എന്ന് പറയാൻ കാര്യം അലോയ്സ് വീലൊക്കെ വരുന്നുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടി. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഈ 87 എന്ന് പറയുമ്പോൾ അത്രയും ലോ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു റീപ്ലേസ് ഇല്ല, റീപ്ലേസ് ഇല്ല. കണ്ടോ, BG 2016 തന്നെയാണ് ഗ്ലാസ്. 16 തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആ ഒരു കളറാണെങ്കിലും എല്ലാം കൊണ്ടും വണ്ടി നല്ല നീറ്റ് ആണ്. ഒന്ന് പോളിഷ് ചെയ്താൽ ഒന്നുകൂടി ക്ലീൻ ആവില്ല. അതെ, പോളിഷ് ചെയ്താൽ ഒന്നുകൂടെ ക്ലീൻ ആവും. പിന്നെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ടാക്കി ഇവര് ചെയ്തേ തരുള്ളൂ കേട്ടോ, നീറ്റ് ആക്കിയിട്ട് തരുള്ളൂ. വില കൂടി കേട്ടെ. നമുക്ക് ഇത് 540,000 രൂപ കൊടുക്കാം. 16 വണ്ടി, 16 വണ്ടി ഹൈബ്രിഡ് ലോ കിലോമീറ്റർ. 5 ലക്ഷം ലോണും കൊടുക്കാം. ഓക്കെ, അപ്പോൾ 40,000 രൂപ വേണം. 40,000 മതി, നെഗോഷ്യബിൾ ആവൂലേ. സാധനം എടുത്തോണ്ട് വയ്ക്കും. അടിപൊളി. 40,000 രൂപ കൊണ്ടാൽ ഈ വലിയ വണ്ടി കൊണ്ടുപോകാം. 540,000 രൂപ 2016 ഡീസൽ ഹൈബ്രിഡ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന, തല്ലിക്കൊന്നാലും ചാവൂല എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു എഞ്ചിനുള്ള വണ്ടി. അതെ അതെ അതെ. നമ്മുടെ ടൊയോട്ടയുടെ ഏറ്റവും അവർ പ്രീമിയം വേർഷൻ ഇറക്കിയ ആൾട്ടിസ് ആണ്. ആൾട്ടിസിന്റെ 2-ാമത്തെ ഫേസ് സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് ആണ്. പിന്നെ ഇത് റീ അല്ലേ? ഇത് റീ ആണ്. നമ്മളിത് ഞാനിത് കേരളത്തിലോട്ട് ആർക്കാന്ന് വെച്ചാൽ ആക്കി കൊടുക്കും. ആക്കിയതിനു ശേഷം വേണമെങ്കിൽ അവർക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടുത്തെ നമ്പർ ആയിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി. അതെ അതെ. പിന്നെ ഞങ്ങൾ ഇതുകൊണ്ട് കുറച്ചധികം യാത്രകളൊക്കെ പോയിട്ടുണ്ട്. അതായത് മിക്കവാറും ഞങ്ങൾ ട്രിവാൻഡ്രം ഷോറൂമിലേക്ക് പോകുന്നത് ഈ ഒരു വണ്ടിയിലായിരുന്നു അല്ലേ. അതെ അതെ അതെ. അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു യാത്ര കംഫർട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ പേഴ്സണലി അറിയാം. അതുപോലെ തന്നെ വണ്ടിന്റെ കണ്ടീഷനും എനിക്ക് വളരെ പേഴ്സണലി അറിയാം, കാരണം ഞാൻ ഇഷ്ടംപോലെ ഓടിച്ചിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഇത്. അതെ, ഞാൻ തന്നെ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളിത് കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്ത് എല്ലാ സർവീസും കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്.
എടുക്കുന്നവർക്ക് ഞാൻ ഒരു കൊല്ലത്തെ എഞ്ചിൻ വാറന്റി നമ്മൾ കൊടുക്കും. അതായത് ഒരു കമ്പനിക്കാരന്റെയും വാറന്റി വേണ്ട. അതെ, ഞാൻ നിങ്ങൾ തന്നെ കൊടുക്കും ഒരു കൊല്ലത്തെ എഞ്ചിൻ വാറന്റി, ഗിയർ ബോക്സ് വാറന്റി. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ, ഒന്നും. ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടി. പക്ഷെ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടെ. നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റീ വണ്ടി ആണെങ്കിലും എന്താണെങ്കിലും കണ്ണും പൂട്ടി നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത്. ഒരു കിലോമീറ്റർ ഏകദേശം എത്ര ഓടി? 1:25. സിംഗിൾ ഓണർ വണ്ടി, സ്പെയർ കിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല. ഇനി ഇതിന്റെ വിലയും കൂടി കേട്ടെ. നമുക്ക് ഇത് ഇവിടെ ആക്കി 8.5 ലക്ഷം രൂപ കൊടുക്കും. 8.25, 7.5 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ ടാക്സ് തന്നെ ആവും. കമ്പനി ഇറക്കിയത് 19 ലക്ഷം രൂപ വണ്ടിയാണ്. 1.5 ലക്ഷം രൂപ ടാക്സ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2016. 16 വണ്ടി അല്ലേ. പക്ഷേ ഇത് നിങ്ങൾ എടുക്കുന്നോണ്ട് ഞാൻ പറഞ്ഞല്ലോ, 8.25 ലക്ഷം രൂപയില് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ടാക്സ് ആണ്. അപ്പൊ വണ്ടിന്റെ വില ഏകദേശം 7 ലക്ഷം രൂപയാണ് വരുന്നത്. 7 ലക്ഷം രൂപയ്ക്ക് വർത്ത് ആണ്. ധൈര്യമായിട്ട് എടുത്തോ. അത്രയ്ക്കും ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഓടിക്കാനാണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിലും ഇതിന്റെ കാര്യത്തിൽ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓടിച്ചുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഏതാ മോഡൽ? ഈ ഡാറ്റ്സൺകോ നമ്മൾ കൊടുത്തതാണ്. ഇനി ഇതാണെങ്കിലോ? ഇത് നമ്മളെ പുണ്ടോ, ഫിയറ്റിന്റെ പുണ്ടോ, പുണ്ടോ പുണ്ടോ. അങ്ങനെ ഇതിന് പറയാം ഞാൻ. 2016 വണ്ടിയാണ് ഇത്. 2016 സിംഗിൾ ഓണർ വണ്ടി, 90,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടി തന്നെയാണ് ഇത്. ഇത് ഡീസൽ അല്ലേ? അതെ, ഡീസൽ ആണ്. ഡീസൽ എത്ര ഓടിയിട്ടൊക്കെ? ഇത് 91 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്നിന്റെ സർവീസ് ചെയ്തതാണ് ഇത്. ഇത് ഒട്ടിപ്പാണിത്. അപ്പൊ പല ആൾക്കാരും ചോദിച്ചത് എങ്ങനെ പോയിരുന്നത്, ഓട്ടത്തിൽ ഇളകി പോയതാണ് ഇതെങ്ങനെ. ഇത് ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തേ ഇവർക്ക് വണ്ടി ഞാൻ കൊടുക്കുള്ളൂ. പക്ഷേ ഇന്റീരിയറും എക്സ്റ്റീരിയറും ബാക്കി പെയിന്റ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ്. അലോയ് വീൽസ് ഉണ്ട്. അതെ, ടയർ ആണെങ്കിലും ഒരു 60% കൂടി കമ്പനി ടയർ മാറി ഞാൻ കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുക്കാം. ഫ്രണ്ട് രണ്ടെണ്ണോ നാലെണ്ണോ മാറും? ഫ്രണ്ട് രണ്ടെണ്ണം മാറി കൊടുക്കും. ബാക്ക് കുഴപ്പമില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല, ഒറ്റ റീപ്ലേസ് ഇല്ല. നമുക്ക് ഇത് 2,65,000 രൂപ വണ്ടി കൊടുക്കാം. മോഡൽ എത്ര ആയിരുന്നു? 2016. 2 ലക്ഷം രൂപ ലോൺ കൊടുക്കും. വണ്ടിയുടെ വില കൂടുതലാണ്. ഇതിനകത്ത് ചെറിയ പെറ്റിയുണ്ട്. പെറ്റി അടയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ അതിൽ 2,15,000 രൂപ കൊടുക്കുന്നത്. 2 ലക്ഷം. അതായത് നിങ്ങൾ ഈ വണ്ടിയിൽ 50,000 രൂപ പെറ്റി കിടപ്പുണ്ട്. അതാണ് പറയുന്നത്. വല്ലാത്തൊരു ഈക്കോ 2016 മോഡൽ ഈക്കോ 5 സീറ്റ് AC വണ്ടിയാണ് ഫൈവ് സീറ്റ് AC നല്ല വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. 16 എന്ന് പറയുമ്പോൾ വണ്ടി എന്താ സ്ഥിതി? 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ജെനുവിൻ വണ്ടി. അതെല്ലേ? 55,000. വണ്ടി കണ്ടിട്ട് എങ്ങനെയുണ്ട്? വണ്ടി നീറ്റ് ആണ്. അതാണ് ചോദിച്ചത്. എത്ര ഓടിയിട്ടുണ്ടെന്ന്? വെറും 55,000 കിലോമീറ്റർ. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന്, പിന്നെ സെന്റർ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വെച്ചിട്ടുള്ളത് കണ്ണാടിയിലാണ്. അത് നോക്കണേ. പിന്നെ ബാക്കിൽ ഒരു അഡീഷണൽ സീറ്റ് ചെയ്തിട്ടുണ്ട് പുറകിൽ. വണ്ടി അകമൊക്കെ നല്ല വൃത്തിയാക്കണം. പക്ഷേ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പോവാം, കിടന്നുറങ്ങാം. അതെ അതെ അതെ. ഒരു വാൻ ലൈഫിന് പിന്നെ ഒരിടം കൊണ്ട് നമ്മളെ കിടത്തത്തില്ല. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചവറ് പോലെ പാർട്സ് കിട്ടും. അതെ അതെ, എല്ലാം ഉണ്ട്. എക്സ്പെൻസ് എല്ലാം കുറവാണ്. ഏത് നാട്ടിൽ പോയാലും ഇതിന്റെ എന്ത് സാധനം വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഗുണം. വിലയും കൂടി ഒന്ന് കേക്കട്ടെ. നമുക്ക് ഇത് 3,20,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ചെറിയത് നെഗോഷ്യേറ്റ് ആക്കാം. 2.5 ലക്ഷം ലോണും ലോണും കിട്ടും. 50,000 രൂപ നോക്കോളൂ. ഇതേപോലത്തെ ഒരു വണ്ടി മൾട്ടിപ്പർപ്പസ് ആണ്. അത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു കച്ചവട പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടത്തിന് ഉപയോഗിക്കാം. പിന്നെ 5 സീറ്റ് AC ഉണ്ട്. പിന്നെ നമ്മൾ 6 മാസം വാറന്റി ഉണ്ട് ഇതിന്. എഞ്ചിനും ഗിയർ ബോക്സും വാറന്റി ഉണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ ഈ വാറന്റീന്റെ കേസ് 1-2 എണ്ണം നമ്മൾ പറയണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? 2017 വണ്ടിക്ക് കിട്ടും. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടി വണ്ടി മാക്സിമം സെക്കൻഡ് ഓണർ വണ്ടിക്കെല്ലാം നമ്മളിവിടെ വാറന്റി പ്രൊവൈഡ് വാറന്റി കൊടുക്കും. സൂപ്പർ. നമ്മൾ ഈ ഒരു വാറന്റീന്റെ കേസുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിലവിൽ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. പ്രൊവൈഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോ ഒരു മാക്സിമം ഒരു 7 കൊല്ലം പടക്കം, മാക്സിമം സെക്കൻഡ് ഓണർ. അതായത് ബേസിക്കലി പറഞ്ഞാൽ 18-ന് ശേഷമുള്ള വണ്ടികൾ. 17-ന് ശേഷമുള്ള വണ്ടികൾ അല്ലേ. 7 കൊല്ലം പടക്കം. പിന്നെ സെക്കൻഡ് ഓണർ 1 ലാഖ് കിലോമീറ്ററിനകത്തുള്ള എല്ലാ വണ്ടിക്കും വാറന്റി ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ആൾട്ടോ കിടക്കുന്നുണ്ടല്ലോ. ആൾട്ടോ 2016 ആൾട്ടോ 800 2,15,000 രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ ലോണും കിട്ടും. വെറും 15,000 രൂപ കൊണ്ടുവന്നാൽ മാത്രം. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ്? ഒരു റീപ്ലേസ്. അതെ, നോക്കിയാൽ BG ഗ്ലാസ് എല്ലാം BG. ഇതാണ്ട് RFID ടാഗും കാര്യങ്ങളും. 16 17 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ വണ്ടി. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഉണ്ട്. ഓട്ടം
ഓട്ടം 70 അല്ലേ. കേസ്രിയൊക്കെ എടുത്ത് കൊടുത്തൂടാ നമുക്ക്, കേസ്രിയൊക്കെ എടുത്ത് കൊടുക്കാം. പിന്നെ ഓക്കെ, വേറെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ തട്ടോ മുട്ടോ സ്കാച്ചോ ബെൻഡോ ഡെൻഡോ ഒന്നും എവിടെയും കാണുന്നില്ല കേട്ടോ. 2 15 കൊടുക്കുക, 2 രൂപ ലോണും പാസ്. ലോണും പാസ്. അപ്പൊ 15,000 രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവരിക, എന്തെങ്കിലും കുറച്ചിട്ട് ഫുൾ ലോൺ ഒക്കെ ചെയ്ത് കൊടുത്തൂടെ. പാർക്കാൻ സെയിൽ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് പരമാവധി ചെയ്ത് തരൂടാ. ഈ പാർക്കാൻ സെയിൽ എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ കൂടുതൽ ഞാൻ പിന്നെ വർത്തനം പറയാൻ നിൽക്കാറില്ല. അത് മറ്റൊരാളുടെ വണ്ടിയാണ്, ഇവർ ഇവിടെ കൊണ്ട് എത്തുന്നേ ഉള്ളൂ. മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചെയ്ത് കൊടുക്കും, അത്രേ പറയാനുള്ളൂ കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ, 15,000 രൂപേന്റെ ഇറക്കിക്കൊണ്ടു പോവാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ റിച്ച്, 2010 മോഡല് റിച്ച്, 10 മോഡല് റിച്ച്, രജിസ്ട്രേഷൻ ഡീസൽ റിച്ച്, ഡീസൽ ആണ്. ഇത് എത്ര ഓടിയിട്ടൊക്കെയുണ്ട്? ഇത് 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് ആണ്. ഈ വണ്ടിയുടെ ശരിക്കും പറഞ്ഞ കച്ചവടമായ വണ്ടി ഇത്. നേരത്തെ ഞാൻ കാണിച്ചതാ വണ്ടിയുടെ ആർ സി ബുക്ക്. കാണുന്നില്ല. എന്നിട്ടോ ആർ സി ബുക്ക് ഇപ്പൊ കിട്ടി. ഓക്കെ, അപ്പൊ അത് കൊടുത്തു വിടാൻ പറ്റില്ല. അല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. വണ്ടിയുടെ ആർ സി ബുക്ക് കസ്റ്റമറുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നമ്മൾ അത് കിട്ടിയെന്നാണ് വിചാരിച്ചത്. പുള്ളി തന്നത് കളർ കോപ്പി ആയിരുന്നു. ഞാനും വിചാരിച്ചു ഈ വണ്ടി കാരണവശാലും ഇവിടെ നിന്ന് പോകേണ്ടതല്ല. 180,000 രൂപ കൊടുക്കാം, ഫുൾ ലോണും കൊടുക്കാം. 2010 വണ്ടി ഫുൾ ലോൺ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടും അന്വേഷിച്ച് നോക്കിക്കോട്ടെ. അതും ഡീസൽ വണ്ടി, 2010 മോഡല്. പിന്നെ ഒരു വർഷം കൂടി പേപ്പർ ഉണ്ടാവും, ഒരു വർഷം പേപ്പർ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായിട്ട്. പക്ഷെ വണ്ടിന്റെ കോലൊക്കെ കണ്ട് വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇനി ഇതാണ് 2017 ഗ്രാൻഡ് ആയിട്ട് 17 ആണ് 17. എത്ര ഓട്ടോക്കെ ഇത്? 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ, ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. 60,000 സെക്കൻഡ് ഓണർ, ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്? ഒരു ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. കസ്റ്റമർ തന്നെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ബോധ്യപ്പെട്ട വണ്ടിയാണ്. വളരെ നല്ല വണ്ടിയാണ്. നമുക്കിത് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 17 വണ്ടിയാണ്. 3.5 ലക്ഷം രൂപ. അതെ അതെ, പെട്രോൾ മാഗ്ന. മാഗ്ന അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോഡി വൈസ് ആണെങ്കിലും വണ്ടി വൃത്തിയുണ്ട്. കുറച്ച് കാക്ക തൂറിയിട്ടുണ്ട് ഇവിടെ ഇട്ടതുകൊണ്ട്. അത് വെച്ചാൽ വേറെ ഒരു, ശരിക്കും ഇത് അഡ്വാൻസ് ആയ വണ്ടിയാ. ഫിനാൻസ് ആവാതെ കസ്റ്റമർ സിബിൽ പ്രശ്നമായതുകൊണ്ട് ഇപ്പം മുടങ്ങിയതേ ഉള്ളൂ. അത് ഇന്നലെ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ക്ലീൻ വണ്ടി. പിന്നെ 3.5 ലക്ഷം രൂപ അല്ലേ? 3 ലക്ഷം വരെ ലോണും പാസ്. ഫുൾ ലോൺ കേറില്ല, ഫുൾ ലോൺ 3.5 വരെ കയറുവാജു. നല്ല കസ്റ്റമർ വണ്ടിയൊക്കെ അല്ലേ? 17 വണ്ടി 3.5 കയറും തോന്നുന്നു. ഞാൻ എന്നാലും പറയുന്നില്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇനി മുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. 3.5 ലോൺ കയറും. പിന്നെ വേറെ രണ്ട് ഒരു വർഷം കൂടി മാറി ഇപ്പോൾ. അതെ, ഒരു വ്യത്യാസം വരും. ഒരു 3.5 രൂപ മസ്റ്റ് ആയിട്ട് കിട്ടും, എന്തായാലും കിട്ടും. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടാവുന്നതിന്റെ അത്ര ലോൺ ഇപ്പൊ ഇവർക്ക് മേടിച്ചിരുന്നോണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങളാണ് പൈസ അടയ്ക്കുന്നത് അല്ലേ? എത്ര മേടിച്ചാൽ ഇവർക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ അത് ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മേടിച്ചു തരും. അല്ലാതെ നിങ്ങൾ കിടുകാച്ചി ഓഫറിലൊരു വണ്ടി കാണിച്ചുതരാം. ഓഫർ വണ്ടിയാണ് അല്ലേ? അതെ അതെ, ഓഫർ അടിപൊളി ബലേനോ. 2021 ഡെൽറ്റ ബലേനോ, 21 ഡെൽറ്റ. 21 ഡെൽറ്റ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് ഇത്. നമ്മളെ മറ്റേ ഹൈ ഇത് ആൽഫയുടെ ഹെഡ്ലൈറ്റ് കേട്ടിട്ടുണ്ട്. അകത്തൊക്കെ രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളും സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കണ്ടോ, ലൈറ്റ് ഒക്കെ ഉണ്ട്. അതായത് ആംബിയന്റ് ലൈറ്റിംഗ് ചെയ്താണ് സംഭവം. നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടൊക്കെ ഉണ്ട്. കുറച്ച് ഇളകി പോയിന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. വണ്ടി 2021 വണ്ടി ആജു. 65,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. 5,90,000 രൂപ കൊടുക്കുക. അല്ല, ഈ 21 വണ്ടി 65,000 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ് നോക്കിട്ട് എടുത്താ മതി. അതെ അല്ലേ, പെട്രോള്? പെട്രോള്. ഓക്കെ, 5,90,000 കൊടുക്കാം, 6,00 ലോണും കൊടുക്കാം. അടിപൊളി. അതായത് 18 ഇത് കണ്ടാ ശരിക്കും ഇപ്പൊ ഒരു ജിടിന്റെ എല്ലാ വിധ 21 അല്ല അതാ പറഞ്ഞേ, ഒരു ജിടിന്റെ എല്ലാ വിധ സംഭവങ്ങളും കാണാം. എല്ലാം ഉണ്ട്. അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറി, ഹെഡ്ലൈറ്റ് മാറിയതല്ല, ഇല്ല ഹെഡ്ലൈറ്റ് മറ്റേ ഫ്രണ്ട് ഇത് മാത്രം മാറിയത്. അതായത് വണ്ടി ഇപ്പൊ നിലവിൽ നല്ല വൃത്തി കേട്ടോ നിൽക്കുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കമ്പനി സ്റ്റിക്കർ ഒരു അപാകതയില്ല, ക്ലീൻ വണ്ടി, RFID ടാഗ് എല്ലാം ഉണ്ട്. 17/6/2021 എക്സാക്ട് ഡെലിവറി ഡേറ്റ്. 6 എന്ന് പറയുമ്പോൾ ജൂണിൽ ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ എന്ത് റേറ്റ് വരും? 5,90,000 അല്ലേ? 6,00 ലോണും കൊടുക്കുക. 6,00 ലോണും. 10,000 രൂപ അങ്ങോട്ട് വരും കേട്ടോ. ഇത് വേണ്ടൊരു നോക്കോ, എന്തൊക്കെ പറഞ്ഞാലും 18 മോഡൽ ഉണ്ട് കേട്ടോ. അതും ബലേനമാണ്. 5,90,000 എന്താ പറയാ, വലിയൊരു പൈസ അല്ല ഒരു കിലോ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കോ കേട്ടോ. ഇനി ഒരു 7-സീറ്റർ, അതായത് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു 7-സീറ്ററും കൂടി കാണിച്ചു തരാം. 2019 വണ്ടിയാണ്. 19 ആണ് അല്ലേ? 35,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. അതായത് പിന്നെ നിങ്ങളൊരു ഒരു ചെറിയ ഫാമിലിയാണ്, അച്ഛനും അമ്മയും പിന്നെ രണ്ടുപേര് വലിയവരും ഒരു രണ്ട് കുട്ടികളും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അതെ 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 അതെ, കറക്റ്റ്. വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന 7-സീറ്റർ വണ്ടി. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2019 എത്ര ഓട്ടോ ഒക്കെ? 30,000 കിലോമീറ്റർ. 4 പുതുത്തൻ ടയറും കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൂഫ് ബ്ലാക്ക് ആക്കിയതാണ്. അതെ, ഒന്ന് കഴുകേണ്ട ആവശ്യമുള്ളൂ. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ആക്സിഡന്റോ? ഒന്നുമില്ല. എന്താ വില?
നമുക്കിത് 3 ലക്ഷം രൂപ കൊടുത്തേക്കാം. 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്ക് 7 സീറ്റർ വണ്ടി കിട്ടും. മൂന്നേകാൽ എന്തായാലും കിട്ടും. മൂന്നേകാലിന്റെ ലോൺ എനിക്കറിയാം, കാരണം നമ്മളിത് കുറെ കാണിച്ചിട്ടുള്ളതാണ്. അതെ അതെ അതെ. പിന്നെ അപ്പോ പെരുന്നാളിന് 7 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ 25,000 രൂപ എണ്ണ അടിക്കാൻ അങ്ങോട്ടും തരും. പെരുന്നാൾ അടിച്ചു പൊളിക്കുക, ലോൺ അടച്ചു തീർത്തോളുക, അല്ലാന്നുണ്ടെങ്കിൽ സീനാ കേട്ടോ. അപ്പൊ 3.5 ലക്ഷം ലോൺ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ എടുക്കുക. ഒരുപാട് ആൾക്കാർ, അതായത് ലോൺ എന്ന് പറയുന്ന സാധനം സാധാരണക്കാരനെ സംബന്ധിച്ച് ലോൺ ഇല്ലാണ്ട് ഒരു വണ്ടി എടുക്കൽ പാടാണ്. അപ്പൊ ലോൺ പറഞ്ഞേ പറ്റും, കാരണം ഒരുപാട് പേര് ചോദിക്കും എന്തുകൊണ്ട് ലോൺ പറയുന്നില്ല എന്നുള്ളത്. ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നതല്ല, വേണ്ടവരെടുത്താൽ മതി, വേണ്ടാത്തവരാരും ലോണിലേക്ക് പോകണ്ട. ഒരു 3 ഈ വേഗണർ കൂടി കിടക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഒരുമിച്ച് പറഞ്ഞാലോ. തീർച്ചയായും ഇത് 2016 വണ്ടി, LXA വണ്ടിയാണ് ഇതോ. ഇത് 2016 തന്നെ, ഇത് VXA വണ്ടിയാണ്. സോറി, 15 അതോ. ഇത് 2010 വണ്ടിയാണ്, LXA വണ്ടിയാണ്. അതായത് 2016 LXA 96,000 കിലോമീറ്റർ, 3.5 ലക്ഷം രൂപ. ഇത് 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 3 പാർക്ക് ആൻഡ് സെയിൽ കേട്ടോ. ഇത് 2015 VXA, അതാണ് ഞാൻ നോക്കി പറയുന്നത്. 68,000 കിലോമീറ്റർ, 3.5 ലക്ഷം രൂപ. 15 അത് 16 LXA. ഇത് 2010 2.5 ലക്ഷം രൂപ, 60,000 കിലോമീറ്റർ LXA വണ്ടി. ഇതെല്ലാം സിംഗിൾ ഓണർ, ഇത് മാത്രം സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 3.5 ലക്ഷവും 2.20 അപ്പൊ 2.25 3,25,000 രൂപ, അത് 3.5 ലക്ഷം. 3.25 രണ്ടു വണ്ടിക്കും 2.5 ലക്ഷം രൂപ അതിനും. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമേ ഒന്നും ഒരു അപാകതയില്ല. അപ്പൊ എല്ലാം കൂടി വലിച്ചു വരി കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ പറഞ്ഞത്. കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ സുഹേൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ എല്ലാത്തിന്റെ ഫോട്ടോ അയച്ചു തരും കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. ഏതാ മോഡല്? 2018 മോഡല് ZXA ഓട്ടോമാറ്റിക്. ZXA ഓട്ടോമാറ്റിക്, അതായത് ബട്ടൺ സ്റ്റാർട്ട് വരും കേട്ടോ. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന AMT വണ്ടി അല്ലേ. ക്ലൈമറ്റ് കൺട്രോൾ AC, 48,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. അതായത് 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 48,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, ABS, എയർ ബാഗ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു വകയില്ല വണ്ടിക്ക്. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ ക്ലീൻ വണ്ടി. വണ്ടി തുറന്നു നോക്കിയാ നല്ല കളറും കൂടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 48 ഓടിയ ടയറാണ് കിടക്കുന്നത് അല്ലേ. 48 ഓടിയില്ല, ഫ്രണ്ട് രണ്ട് മാറി, ബാക്ക് 48 ഓടിയതാ. സോറി, ഫ്രണ്ട് മാറിയതാ കേട്ടോ. ബാക്കില് നിങ്ങൾ എടുത്താൽ ഉടനെ തന്നെ മാറേണ്ടി വരും. ഇതിന് നമ്മൾ വിലയും കൂടി കേക്കട്ടെ, നമുക്ക് 6.40 കൊടുക്കാം. 6.40 പിന്നെ ചെറിയ രീതി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതി ചെയ്യുന്നതിന്റെ കൂടുതൽ തന്നെ 2 ടയറും കൂടി ഒന്ന് മാറ്റിട്ട് കൊടുക്കാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണ്ട, നമുക്ക് 2 ടയറും മാറ്റിട്ട് കൊടുക്കാം. കാരണം അതാണല്ലോ അത്യാവശ്യമുള്ളത്, വണ്ടി ഓടിക്കണമെങ്കിൽ ടയർ ഇല്ലാണ്ട് പറ്റും. തന്നെ ടയർ പുതിയതിട്ട് തരും കേട്ടോ. അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി 6.40, ടയർ ഇട്ട് തരുന്നതിനോട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി തരും. 6 ലക്ഷം രൂപ ലോണും കൊടുക്കുക അല്ലേ. ലോണും കൊടുക്കുക, 40 ഉള്ളിൽ കൊണ്ടുപോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. നല്ല ക്ലീൻ വണ്ടി. അടുത്തത് ഡീസലാണോ? അതെ അതെ, ഡീസൽ LDI വണ്ടി. LDI ആണ്, അതായത് ബേസ് മോഡൽ ആണ്. വണ്ടിയാണ്, അതുകൊണ്ടാണ് ഈ ഫോൺ കൈ കൊണ്ട് കിടക്കുന്നത്, ജാടയ്ക്കല്ല കൊണ്ടു കിടക്കുന്നത്. മനസ്സിലായി, കുഴപ്പമില്ല. 2012 LDI 79,000 കിലോമീറ്ററുടെ വണ്ടി, 5.25 ലക്ഷം രൂപ കസ്റ്റമർ വേണമെന്ന് പറയുകയാണ്. 5.25? അതെ അതെ. 2018 ടൂ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടാവും, വേറെ റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല, ക്ലീൻ ആണ് വണ്ടി. അതെ, 18 മോഡൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, ന്യൂ ഷേപ്പ് എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഓട്ടോ ഇല്ലല്ലോ അല്ലേ. പിന്നെ നല്ല മൈലേജ് കിട്ടും, എടുക്കുന്നവർക്ക് 25 നമ്മൾ ഗ്യാരണ്ടി. ഗ്യാരണ്ടി അതെ അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. വില എത്ര പറഞ്ഞു? 5,75,000. 5,75 അതൊക്കെ കുറേ കിട്ടും, നല്ലോണം കുറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സെയിലാണ്, അവരോട് സംസാരിക്കാമല്ലോ. നിങ്ങൾ വരിക, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവരോട് പറയാ, നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, നമ്മൾ ഇന്ന പൈസയിലേക്ക് എടുക്കാൻ റെഡിയാണ്. കസ്റ്റമറോട് ഒന്ന് സംസാരിച്ചിട്ട് പറയാൻ പറയാം. അപ്പോൾ ഇവർ സംസാരിക്കുക, അപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരിക, ബാർഗെയിൻ ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് തരും കേട്ടോ. പിന്നെ ലോണ് മാക്സിമം കയറുമോ? നമുക്കിതൊരു 5 ലക്ഷം വരെ ലോൺ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 75 രൂപയുടെ ഉള്ളിൽ കാണാം, വേണ്ട കുറച്ചും തരും കേട്ടോ. ഇനി ഇതാണെങ്കിലും ഇത് 2022 VXA ഓപ്ഷൻ വണ്ടിയാണ്. 22 VXA ഓപ്ഷൻ. VXA ഓപ്ഷൻ വരുമ്പോൾ അലോയ് വീൽ വരും, വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി 690,000 രൂപ. 22 ജൂണിൽ ഇറങ്ങിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, പക്കാ വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിന്റെ ഫിറ്റിങ്ങും നീറ്റ്നെസ്സും കണ്ടാൽ തന്നെ അറിയാം, ഒരു കുഴപ്പവും വന്നിട്ടില്ല. 22,000 ഹിസ്റ്ററി കൊടുത്തൂടെ? കൊടുക്കാം കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. VXI മിഡിൽ ഓപ്ഷൻ വണ്ടി, അലോയ് വീൽ വരുന്നേ ഉള്ളൂ. 6,90,000 രൂപ കേട്ടോ. പിന്നെ കുറയാൻ കുറയ്ക്കാൻ മാക്സിമം കുറയണം കേട്ടോ. നമുക്ക് ഇതും പാർക്കാൻ സെയിലാണ്. ഇപ്പൊ എന്ത് സെയിലാണെങ്കിലും നിങ്ങളിൽ, അതായത് നമ്മൾ നിങ്ങളൊരു വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ നല്ല വിലക്ക്, തീർച്ചയായിട്ടും മാക്സിമം വില കുറച്ച് എടുക്കാൻ വരുന്ന കസ്റ്റമർ നമ്മൾ കൊടുത്തിരിക്കും. അത് കേട്ടാ മതി എനിക്ക്, കാരണം മാക്സിമം വില ഉറപ്പിക്കുക നിങ്ങൾ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അത് ചെയ്തു തരും കേട്ടോ. എന്തായാലും ഇനി ഇത് 2015 VXA സിംഗിൾ ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറ്റ റീപ്ലേസിലെ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, എടുക്കുന്നവർക്ക് ഇതൊരു വർത്താണ്.
15 വി എക്സ് ഐ ലോ കിലോമീറ്റർ വണ്ടി. ഈ സ്കേട്ടിംഗ് സംഭവം രസമുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. അഡീഷണൽ സ്കേട്ടിംഗ് ആണ് വരുന്നത്, നല്ല വൃത്തിയുണ്ട്. നമുക്ക് 485,000 രൂപ എടുക്കാം, 400,000 വരെ ലോണും കിട്ടും കേട്ടോ. 16 വണ്ടി 485 അല്ലേ, 15 വി എക്സ് ഐ സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ. പിന്നെ അതിന്റെ ഉള്ളിൽ ലേശം മറ്റേ സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിറ്റിംഗ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല സീറ്റ് കവർ ഒരു രക്ഷയില്ല, ഈ സൈഡ് കവർ ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ഒക്കെ ചെയ്ത് ഒരു ഭംഗിയുണ്ട്, വണ്ടി കാണാൻ നല്ല ഭംഗി. സീറ്റ് കവർ തന്നെ മതി, അത് തന്നെ ഭയങ്കര പ്രീമിയം ഒരു ഫിനിഷിലാണ്. ഓക്കെ, 485,000 അത് നഷ്ടമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കിയാൽ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, പെട്രോൾ ആണ്, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, ധൈര്യം എടുക്കാം. ഇനി ഇതാണെങ്കിലും ഇത് 2013 ZA വണ്ടി, 120,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ ആണോ? ഡീസൽ വണ്ടി, ZA ആണ്. 13 ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് വരില്ലല്ലോ ഇതില്, ബട്ടൺ സ്റ്റാർട്ട് വരില്ല, 2015 ശേഷമാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ അലോയ് വീൽസ് വരും കേട്ടോ, കമ്പനി ഫ്രീ ആയിട്ട് തന്നെ വരും. രണ്ട് എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരും, ക്ലൈമറ്റ് കൺട്രോൾ, AC ഒക്കെ വരും. പിന്നെ ഈ 120 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണെങ്കിലും സിംഗിൾ ഓണർ വണ്ടി നമ്മൾ പറഞ്ഞു 120 ഓടിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. വില എത്ര പറഞ്ഞാൽ? നമുക്ക് ഇത് 400,000 രൂപ കൊടുക്കാം, 3.5-3.60 നിങ്ങൾക്ക് സന്തോഷമാവുന്ന തരത്തിലുള്ള എന്ത് കാര്യങ്ങളും ഇവർ ഇവിടെ നിന്ന് ചെയ്തു തരും. എന്തായാലും നോക്കിക്കോളൂ, 400,000 രൂപയ്ക്ക് 2013 ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഇനിയുള്ളതാണ് മെയിൻ സാധനങ്ങൾ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ എഞ്ചിൻ ലൈഫ് ഉള്ള വണ്ടി ടൊയോട്ടയാണ്. 3 ടൊയോട്ട, 2 എത്തിയോസും 1 എത്തിയോസ് ലിവയും. ഇത് എത്തിയോസ് ലിവ VD ഡുവൽ ടൂൺ കളറാണ്, 2017 മോഡൽ VD ആണ്, സിംഗിൾ ഓണർ വണ്ടി, 90,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാം. നമ്മളെ വക ഇതിന് 6 മാസത്തെ വാറന്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ നിങ്ങൾ വാറന്റി കൊടുക്കും? ഞാൻ കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കും. നിങ്ങൾ വാറന്റി കൊടുത്താലും ഇല്ലല്ലോ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വരാൻ. നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏത് വണ്ടി ആണെങ്കിലും പ്രോപ്പർ സർവീസ് ഇല്ലെങ്കിൽ എഞ്ചിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും കേട്ടോ. സർവീസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതെ അതെ. പിന്നെ പ്ലാറ്റിനം ടൈപ്പാണ്, നല്ല വിവാഹരം കൂടി കൂടി വരുന്നത്. അതെ അതെ, നല്ല മൊട്ട വെയിലും ആണ്ട്, പൊള്ളിയിട്ട് നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ വില കൂടി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 680,000 രൂപ കൊടുത്തേക്കാം. 680 അല്ലേ, 680,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണ്. ഞാൻ നേരത്തെ 7-10 പറഞ്ഞ സാധനമാണ്. അതെ അതെ, ഡീസൽ വണ്ടി, വീണ്ടും ഒരു VD വണ്ടി, 2013 സിംഗിൾ ഓണർ എടുത്തതേ ഉള്ളു വണ്ടി, മെനിങ്ങാന്ന് എടുത്തതേ ഉള്ളു വണ്ടി. ഇത് നല്ല അടിപൊളി അലോയ്സ് ഉണ്ട്, നല്ല കമ്പനി അലോയ്സ് അല്ലേ, VD അല്ലേ വണ്ടി. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് 2013 വണ്ടിയാണ്, പ്ലാറ്റിനം വണ്ടിയാണ്, 13 ഡിസംബർ വണ്ടി. പ്ലാറ്റിനം അല്ല, ഇത് പ്ലാറ്റിനം അല്ല, സോറി, അതാണ് പ്ലാറ്റിനം, ഇത് പ്ലാറ്റിനം അല്ല. അപ്പൊ ഇത് വേണമെങ്കിൽ പ്ലാറ്റിനം ആക്കാൻ ഒരു 10-15,000 ചിലവാക്കി അതും ചെയ്യാം, അടിപൊളിയാവും. ഇതിന്റെ ഇന്റീരിയറും നല്ല അടിപൊളി സീറ്റ് അവർക്ക് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, സർവീസ് ബുക്ക്, സ്പെയർ കീ, പൗച്ച്, എല്ലാ സാധനവും നമ്മുടെ ഓട്ടം. ഓട്ടം 150,000 കിലോമീറ്റർ, 150. അതൊന്നും വലിയൊരു ഓട്ടമായിട്ട് എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്, മൊത്തം സർവീസും കഴിഞ്ഞ് നടക്കുന്ന. ടയറും കാര്യങ്ങളൊക്കെ ഉഷാറാണ്, എല്ലാം പുത്തൻ ടയറും എല്ലാം. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് അജു ഇത് 440,000 രൂപ കൊടുക്കാം. മോഡൽ 2013 അല്ലേ, വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് ക്യാഷ് കേട്ടോ. നമുക്കൊരു 400,000 വരെ ലോണും കൊടുക്കാമേ, കൊടുക്കാം. പിന്നെ ടു ബി ഫ്രാങ്ക് ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, അതിപ്പോ ചിലപ്പോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, 440 കൊടുത്ത് നിങ്ങൾ ഒരു സ്വിഫ്റ്റ് വാങ്ങുന്നതിനും എത്രയോ നല്ലതാണ് ഈ തുറന്ന വാങ്ങുന്നത്. തീർച്ചയായിട്ടും കാലങ്ങളോളം ഉപയോഗിക്കാൻ നല്ല മൈലേജ്, അതിനേക്കാളും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് എടുത്തു അതൊക്കെ. ഇനി ഇതാണെങ്കിലോ, ഇത് 2016 എത്തിയോസ് ആണ്, ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി, 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, അകമൊക്കെ നല്ല ക്ലീൻ ആണ്, പുറമേ നല്ല ക്ലീൻ ആണ്, റീപെയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം, ഹെഡ്ലൈറ്റ് ഞാൻ പോളിഷ് ചെയ്ത് തരും തരും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഷോറൂം കണ്ടീഷൻ കണക്ക് നമ്മൾ തരും. ഇത് 90,000 ഓടി എന്നൊക്കെ പറഞ്ഞ ജെനുവിൻ ആണോ? പിന്നെ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടി, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, വണ്ടി അല്ല ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല, നല്ല ക്ലീൻ ആണ്, അടിപൊളിയല്ലേ. പിന്നെന്താ എക്സീറ്റും മോശം, ടയർ ഭാഗം എല്ലാം, ഈ ഹെഡ്ലൈറ്റ് ലേശം മഞ്ഞായിട്ടുണ്ടെന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇവിടെ കിടന്ന് വെയിലൊക്കെ അടിച്ചിട്ട് ഇതാവുന്നതാണ്. ഓൾമോസ്റ്റ് 4 ടയറും 90% ടയറുണ്ട്, അത് നോക്കണ്ട. അതെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരിക? നമുക്ക് ഇത് 590 കൊടുക്കാം. 590 2016 അല്ലേ, അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 5 ലക്ഷം രൂപ ലോണും നമുക്ക് കൊടുക്കാം. 590 നെഗോഷ്യബിൾ ആവൂലേ, ചെറിയ നെഗോഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പോട്ടെ, രാജു പറഞ്ഞോണ്ട് 5.5 ലക്ഷം രൂപ കൊടുക്കാം. അതെന്തായാലും
നോക്കിക്കോട്ടോ, കാരണം ഡീസൽ വണ്ടിയാണ്, 20 മേലെ മൈലേജ് കിട്ടുന്ന സെഡാൻ വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാറ്റിനം ടൈപ്പ്, ഇത് പോളിഷ് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഈ പറഞ്ഞ മൂന്ന് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മൂന്നും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എടുത്താൽ ഉപകാരപ്പെടുന്ന ഒരു സാധനം അല്ലേ. ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അതെന്തായാലും നമ്മൾ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, എന്തായാലും പെരുന്നാളിന് ഒരുപാടധികം ഓഫറുകളും കാര്യങ്ങളെല്ലാം അതായത് ഈ ഒരു സെലിബ്രേഷന്റെ സമയങ്ങളിലേക്കൊക്കെ എപ്പോഴും ഉണ്ടാവും. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്രാവശ്യം നിങ്ങൾക്ക് മാക്സിമം ഓഫറുകളും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ എന്തായാലും ട്രസ്റ്റ് വാല്യൂല് ട്രസ്റ്റ് ചെയ്ത് വരിക, നല്ല നല്ല വണ്ടി കൊണ്ടുപോവുക, ബന്ധങ്ങൾക്ക് ആ ഒരു വാല്യൂ എപ്പോഴും ഉണ്ടാവട്ടെ അല്ലേ. അത് ഒരിക്കലും പോവാതിരിക്കും. ഞാൻ കഥ കൂടുതൽ പറയുന്നില്ല, നിന്ന് ഉരുകുന്നുണ്ട്. ഞാനാണെങ്കിലും വേർത്ത് വെച്ചൊരു പരിപാടിയുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിൽ എപ്പിസോഡായിട്ട് കാണാം. നമ്മൾ ഇവിടെ കാണിക്കാത്ത കുറച്ച് വണ്ടികളുടെ റീലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കി, അത് മിസ് ചെയ്യണ്ട. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും